രുചി വിസ്മയത്തിൻ്റെ ഹെൽത്തി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് ഹെൽത്തി ഡിഷസുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ആദ്യം കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വോഫിൾസ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വോഫിൾസിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് ഹെൽത്തി വേയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് വീറ്റ് ഫ്ലാ, ഓട്സ്, കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടർ, മുട്ട, പിന്നെ ഫ്രൂട്ട്സ്, ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഞാനിവിടെ ഫിഗും സ്ട്രോബെറിയും ഉപയോഗിച്ചേക്കുന്നത്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഷുഗർ, വാനില എസൻസ്, സോൾട്ട്, ഹണി, പിന്നെ പാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഒരു 50 grams ബട്ടർ, കാൽ കപ്പ് ബട്ടർ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് വോഫിൾസ്. അപ്പോൾ അത് നമുക്കൊരു ഹെൽത്തി വേയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ അവർക്കൊരു ഇതായിട്ട് കൊടുക്കാം, സ്നാക്കായിട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് സെർവ് ചെയ്യാൻ ഇതൊരു നല്ല ന്യൂട്രീഷ്യസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തത്. ബട്ടർ മെൽറ്റായി, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് കൂളാവണം കേട്ടോ, ഈ ചൂടോടെ നമ്മളതിലേക്ക് ഒഴിക്കില്ല. ഇനിയും നമുക്ക് ഓട്സ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. നമ്മളൊരു ക്വാർട്ടർ കപ്പ്, ഒരു കാൽ കപ്പ് ഓട്സ് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ടോസ്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇടാം വാഫിൾസിൽ, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിടാം. ഞാനിപ്പോൾ ഇന്ന് പൊടിച്ചിട്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കാം. ഓക്കെ, നമ്മുടെ ഓട്സ് നന്നായിട്ട് ടോസ്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൗഡർ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗഡർ ചെയ്യണം എന്നുള്ള നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. മറ്റേതാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അവിടെ ഇവിടെ ഒരു ബൈറ്റ് കിട്ടും പൗഡർ ചെയ്യാതെ ഇടുവാണെങ്കിൽ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അത്യാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു ബോളിലേക്ക് ആക്കാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളെടുത്തേക്കുന്ന 1.5 കപ്പ് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. 1.5 കപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 teaspoon, പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ, ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ 2 tablespoons. എടുത്തു വച്ചേക്കുന്ന ഓട്സിൻ്റെ പൊടി 1/4 കപ്പ്, കാൽ കപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. വയബസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. വയബസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചിടാം. ഇച്ചിരി ന്യൂട്രീഷ്യസ് ആക്കണമെങ്കിൽ ഫ്ലാക്സ് സീഡ് ഇടാം, അല്ലെങ്കിൽ പീനട്ട്സ് ഒക്കെ പൊടിച്ചിട്ടിടുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ കൂടും. അപ്പം അങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. അത് ഈ ഒരു ബോളിലേക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുക്കുക. അതായത് മുട്ട, 2 മുട്ട. ഇതിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വോഫിൾസ് ഉണ്ടാക്കുമ്പോൾ. അല്ല, നമുക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടത്തില്ല. വാനില എക്സ്ട്രാക്ട് 1 teaspoon. പിന്നെ നമുക്ക് വേണ്ടത് പാല്. പാല് നമുക്ക് ഒരു 1 1/4 കപ്പ് പാല് വേണം. അത് മെഷർ ചെയ്ത് എടുക്കും. ഈ 1/4 എടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കാൻ നമുക്കുള്ളത് ഇനിയും ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1/4 teaspoon ബേക്കിംഗ് സോഡ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പ്. അപ്പോൾ ഏത് സാധനം ഉണ്ടാക്കുമ്പോഴും ഉപ്പില്ലെങ്കിൽ നമുക്ക് രുചി കുറവല്ലേ. അതുകൊണ്ട് കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യാം. ഏകദേശം 1/4 teaspoon ഉപ്പ്.
ഓക്കെ വയർ ബിസ്ക്കറ്റ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒത്തിരി ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്, ബട്ടറുണ്ട്, മെൽറ്റഡ് ബട്ടർ. ഈ മെൽറ്റഡ് ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഭയങ്കര ഹെൽത്തിയർ ഒരു ഓപ്ഷനായിട്ടാണ് പറയുന്നത് സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്കിവിടെ മിക്കവാറും കിട്ടുന്നതെല്ലാം മൈദ ചേർത്തിട്ടുള്ള വോഫിൾസാണ്. അപ്പോൾ മൈദ ചേർത്തിട്ട് വോഫിൾസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ക്രഞ്ചിയാണ്, ഇച്ചിരി ക്രഞ്ചിയായിട്ട് കിട്ടും. ഇത് അത്രയും ക്രഞ്ചി അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിയ വേർഷനാണ്, ചൂടോടെ കഴിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് ഓട്സ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. പിന്നെ ബ്രൗൺ ഷുഗർ ഒരു 2 ടേബിൾ സ്പൂൺ. വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. 1/4 കപ്പ് പാലെടുത്തു, 2 മുട്ട എടുത്തു, പിന്നെ നമ്മളെടുത്തത് വാനില എസൻസ് 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതെല്ലാം ലൈറ്റായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഓട്സിലാണെങ്കിൽ ഒത്തിരി ധാരാളം ഫൈബറുള്ള ഒരു ഗ്രെയിനാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കുമൊക്കെ ഓട്സും ധാരാളം ഉപയോഗിക്കാം. പിന്നെ ഇവൻ ഹാർട്ടിന് നല്ലതെന്ന് പറയും ഓട്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ നോക്കുന്ന ബാറ്ററിൻ്റെ ഒരു പരുവം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ടഫാവും ഭയങ്കരമായിട്ട്. നമുക്ക് സോഫ്റ്റ് വോഫിൾസ് വേണമെങ്കിൽ സോഫ്റ്റ് ബട്ട് ഔട്ട്സൈഡ് ക്രഞ്ചി ആയിരിക്കണം, ഒത്തിരി ഓവർ മിക്സ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ വോഫിൾ അയൺ അല്ലെങ്കിൽ വോഫിൾ മേക്കർ ഹീറ്റ് ചെയ്ത് വെക്കാം. നല്ലൊരു 10 മിനിറ്റെങ്കിലും നല്ല ചൂടിൽ വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ്സ് നമുക്കിത് ഹീറ്റ് ചെയ്യാനായിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വോഫിൾ അയൺ നല്ല ഹോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബട്ടർ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ്. ഇനി നല്ലൊരു സ്പൂൺ നിറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഈ വോഫിൾ അയൺസ് ഇപ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ആക്ച്വലി സാൻഡ്വിച്ച് ടോസ്റ്ററാണ്, ഇതിൻ്റെ കൂടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമുക്ക് വോഫിളിൻ്റെ ഒരു ഇതൂടെ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമുക്ക് വോഫിൾസും ഉണ്ടാക്കാം, സാൻഡ്വിച്ചസും ഉണ്ടാക്കാം. അപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിലും നല്ലതായിട്ട് വരും വോഫിൾ അയൺ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇരുമ്പിൻ്റെ. അപ്പോൾ അതാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ടെക്സ്റ്റർ കിട്ടും, ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വോഫിൾസ് കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ എപ്പോഴും അത് മൈദ ചേർത്തിട്ടുള്ള, അപ്പോൾ നമ്മൾ ഇച്ചിരി ഹെൽത്തിയായി ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നല്ല രുചിയായിട്ട് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിതുവരെ ചെയ്ത പ്രോസസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി 1/2 കപ്പ്, ഓട്സ് പൊടിച്ചത് 1/4 കപ്പ്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഷുഗർ 2 ടേബിൾ സ്പൂൺ, ബ്രൗൺ ഷുഗർ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, അത്രയും മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ വേറൊരു ബൗളിലേക്ക് 2 മുട്ട, ഒരു 1/4 തൊട്ട് 1/2 വരെ പാല്, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ, പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, അത്രയും മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ മെൽറ്റഡ് ബട്ടർ 1/4 കപ്പ്, അത്രയും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യില്ല, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് ഗോതമ്പ് പൊടിയുടെ ആ മിക്സ്ചർ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. വോഫിളായി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഓരോ തവി ബാറ്റർ ഒഴിക്കുക, അടച്ച് വെച്ച് 10 മിനിറ്റ് ഗ്രില്ല് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്ത പ്രോസസ്സ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓട്സ് ഇപ്പോൾ കാലായിട്ട് അതിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് വേണമെങ്കിലും ഓട്സ് ചേർക്കാം, ബാക്കി അളവ് ഗോതമ്പ് പൊടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് മാറ്റാം. പിന്നെ നമുക്കത് കൂടാതെ നട്ട്സുകൾ അല്ലെങ്കിൽ അത് പൊടിച്ച് ചേർക്കാം, ഫ്ലാക്സ് സീഡ്സ് പൊടിച്ച് ചേർക്കാം, അല്ലെ മില്ലറ്റ്സ് ഒക്കെ റാഗി അങ്ങനെയുള്ള സാധനങ്ങൾ പൊടിച്ച് ചേർക്കാം. അങ്ങനെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പം നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് കാണിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും നമ്മൾ ഒരു കഴിക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ ധാന്യങ്ങൾ കഴിക്കാതെ എപ്പോഴും നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഒക്കെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി മീലാണ്.
അപ്പോൾ നമ്മൾ അത് ഉദ്ദേശിച്ചാണ് നമ്മളൊരു ഹെൽത്തിയർ ഓപ്ഷനിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ട് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പോകുമ്പോൾ നമ്മൾ പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് കഴിക്കാൻ ഭയങ്കര മടി കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അവർ ഇൻട്രസ്റ്റോടുകൂടെ കഴിക്കുകയും ചെയ്യും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു മീലും കൊടുക്കാൻ പറ്റും. 10 മിനിറ്റ്സ് ആയി കഴിയുമ്പോൾ ഇത് തുറക്കും. ഓക്കെ, ഇപ്പോൾ വാഫിൾസ് നമ്മൾ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം വാഫിളിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, എളുപ്പത്തിൽ നമ്മളൊരു നമുക്ക് വലിയ വർക്ക് ഇല്ലാത്തൊരു പണിയാണ് വാഫിൾ മേക്കിംഗ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. വാഫിൾസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ സ്ട്രോബെറീസ് ഒക്കെ സീസൺ ആയിട്ടുള്ള സമയത്ത് സ്ട്രോബെറീസ് അല്ലെ എനി ബെറീസ് ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ ബെറീസും ഫിഗ്സും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാഫിൾസ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ആദ്യം മാറ്റാം. നമ്മളിതിലാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്തേക്ക് ഒരു വാഫിൾ വെക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഇത് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ തൈരില്ലേ, തൈര് ഗ്രീക്ക് യോഗോട്ട് ഉപയോഗിക്കാം. അതിന് പകരം നമ്മൾ സാധാരണ തൈര് അരിപ്പയ്ക്കകത്തിട്ട് ഒരു 2-3 മണിക്കൂർ വെക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം വാലും. അതെടുത്ത് തിക്കായിട്ട് വെക്കുക. അതിൻ്റെ പുറത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുക. കുറച്ച് ബെറീസ്, ഇതിൻ്റെ ഫ്രോസൺ. ഇപ്പം നമുക്ക് സ്ട്രോബെറിയുടെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ ഫ്രോസൺ ഉപയോഗിച്ചേക്കുന്നത്. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഞാൻ റൈസിൻസോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് നമ്മൾ മധുരം ഉള്ള ഫ്രൂട്ട്സിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ. വാഫിൾസിനും വലിയ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മുടെ ആവശ്യത്തിന് ഹണിയോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഇഷ്ടമുള്ള പോലെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ഒഴിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു മീലാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫ്രൂട്ട്സ് നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ആ സീസണിൽ എന്ത് ഫ്രൂട്ടാണ് ഉള്ളത് ആ ഫ്രൂട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഫിഗ്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഫിഗ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഫിഗ്സിലൊക്കെയാണ് ധാരാളം അയണുള്ള ഒരു ഫ്രൂട്ട്. അപ്പോൾ അങ്ങനെ ഫ്രഷ് ഫ്രൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ന്യൂട്രീഷ്യസ് മീൽ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമാവും. നേരത്തെ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ഒരു ഡിഷും കൂടെ ഉണ്ട്. അതും ഒരു ഹെൽത്തി ഡിഷ് തന്നെയാണ്. നമ്മളൊരു സാൻഡ്വിച്ചാണ്, ഓപ്പൺ സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻസിന് സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ഒരു ഡിഷാണ്. ഇത് നമ്മൾ ചോളവും ബ്രോക്കലിയും കൂടെ യൂസ് ചെയ്തൊരു സാൻഡ്വിച്ച്. അപ്പോൾ അതെങ്ങനെ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഹോൾ ഗ്രെയിൻ ബ്രെഡാണ് കേട്ടോ, ഹോൾ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗാർലിക്കുണ്ട്, സെലറി, സവോള, പിന്നെ ബ്രോക്കലി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, കോൺ, സ്വീറ്റ് കോൺ ഉപയോഗിച്ചേക്കുന്നത്, പിന്നെ പാഴ്സലി അല്ലെങ്കിൽ മല്ലിയിലോ ഉപയോഗിക്കാം, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, പിന്നെ ചീസ്. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഈ ബ്രെഡിലേക്ക് ബട്ടർ കുറച്ച് ചെറുതായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മൾ അവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ലൈറ്റായിട്ട്. അപ്പോൾ നമ്മുടെ മൈദ ബ്രെഡ് പോലെ അല്ല, ഇച്ചിരി ഹാർഡ് ബ്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ക്രഞ്ചി ആക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത്. ഓക്കെ,
ഇപ്പം ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഗ്രില്ല് കേട്ടോ, അവനല്ല, നമ്മൾ മേലത്തെ കോയിൽ മാത്രം ചൂടാക്കുക. അതിട്ടിട്ട് 180 ഡിഗ്രിയിൽ ഒരു 2-3 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സാൻഡ്വിച്ചിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് ആദ്യം ഞാൻ ഈ പാനൊന്ന് കത്തിക്കട്ടെ. കുറച്ച് ബട്ടർ, 2 ടീസ്പൂൺ ബട്ടർ, നമ്മൾ ഇവിടെ ചോളവും ബ്രോക്കളിയും ഉപയോഗിച്ചേക്കുന്നത്. അപ്പം അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്സ് ഉപയോഗിക്കാം, അല്ലെ മഷ്റൂംസ് ഉപയോഗിക്കാം, പനീർ യൂസ് ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ളത് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഞാനൊരു 5-6 അല്ലി ഗാർലിക്കാണ് ഫൈനലി ചോപ്പ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത് അതിടാം. ഗാർലിക്കൊന്നും മൂക്കേണ്ട ആവശ്യമില്ല, ബ്രൗണിങ് ആവശ്യമില്ല, ലൈറ്റ് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഒരു ചെറിയ തണ്ട് സെലറി. സെലറി നിർബന്ധമില്ല കേട്ടോ, സെലറി എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ കാണത്തില്ല, ഇല്ലെങ്കിൽ ജസ്റ്റ് ഗാർലിക്ക് മാത്രം ഇട്ടാലും മതി. അണിയൻസ്, ഒരു സവോള, ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തത്. അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആകുന്ന പരുവം. അപ്പം അത് അണിയൻസ് പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ റിഫൈൻഡ് സോൾട്ട് അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. റോക്ക് സോൾട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ്, അത് നമ്മുടെ എരിവിന് അനുസരണം ഉപയോഗിക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്, കാരണം അത് കോണിനൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, അണിയൻസ് ഒക്കെ ഒന്ന് സോഫ്റ്റായി, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്ന പോലെ. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അണിയൻസിൻ്റെ മധുരം പോകുന്നൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നമുക്ക് ബ്രോക്കലി ആഡ് ചെയ്യാം. ബ്രോക്കലി ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത് എടുത്തേക്കാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാൻഡ് ചെയ്തിട്ടെടുക്കാം, തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇത് എടുക്കാം. ഇന്നൊരു ചോപ്പ് ചെയ്താലും മതി, ഞാൻ ഡയറക്റ്റ് ഇടുക. ഏകദേശം സെയിം, ഇത് ഫ്രോസൺ കോണാണ്, അപ്പോൾ ഏകദേശം സെയിം ടൈം ആയിരിക്കും കുക്കിംഗ്, അതുകൊണ്ട് കോണോടി കൂടെ ഇടാം. നല്ലൊരു കളർഫുൾ സാൻഡ്വിച്ച് ആയിരിക്കും ഇത് കേട്ടോ, കോണ്ട യെല്ലോയും ഗ്രീനും അവിടെ ഇവിടെ ചില്ലി ഫ്ലേക്സിൻ്റെ കുറച്ച് റെഡും, കാണാനൊരു ഭംഗിയുള്ള സാൻഡ്വിച്ച്. ഇത് 2 മിനിറ്റ് കുക്കി, കൂടുതൽ ചെയ്യുമ്പോഴത്തേക്ക് ബ്രോക്കലിയുടെ ഒക്കെ കളർ മാറും, ലൈറ്റായി പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച്, ഒരു 2 മിനിറ്റ് ഒക്കെ മാക്സിമം കുക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാഴ്സലേ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെർബ്സ് ഇടാം, മല്ലിയിലയോ എന്ത് ഹെർബ്സ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവുണ്ട്, എന്നാലും ഞാൻ കുറച്ച് പെപ്പർ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ ഹാർഡ്ലി ഒരു 2-3 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. നമ്മുടെ ബ്രെഡ് അവനിലിരിപ്പുണ്ട്, 3 മിനിറ്റ്സ് ഗ്രില്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞു, അതിപ്പോൾ ആയിട്ടുണ്ടാവും, നമുക്കത് എടുക്കാം, അവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണേ. ഇന്നത്തെ ഇത് നമുക്ക് ഓരോ സ്പൂൺ നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് ഇടാം.
നമ്മൾ രണ്ട് ഡിഷും പിള്ളേരുടെ സ്പെഷ്യലായി. ഇത് പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പം അമ്മമാർക്കൊക്കെ വീട്ടിൽ സമയം കുറവാണ്. അപ്പം അതുകൊണ്ട് എളുപ്പത്തിലുള്ള രണ്ട് ഡിഷ് നമ്മൾ കണ്ടേക്കുന്നതെന്ന്. ആക്ച്വലി ഒരു 6 സാൻഡ്വിച്ചിനുള്ളത് കാണും കേട്ടോ. ചീസ് വെച്ച് കവർ ചെയ്യും. അത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്, കുറച്ച് പാഴ്സലി ഉണ്ട്. ഓക്കെ, ഇനി ഒരു 3 to 4 minutes. ചില ചിലവരിൽ 5 മിനിറ്റൊക്കെ എടുക്കും. ഈ ചീസ് ഉരുകി ബ്രൗൺ ആകുന്ന വരും. അപ്പം നമ്മൾ ഗ്രില്ലിലാണ് വെക്കുന്നത്. ഏറ്റവും ടോപ്പ് കോയിൽ മാത്രം ചൂടാക്കി ഒരു 3 to 5 minutes ഗ്രിൽ ചെയ്തെടുക്കും. ഓപ്പൺ സാൻഡ്വിച്ച് അവനിലിരിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ്സ് ആയി. അപ്പം നമുക്ക് അതിൻ്റെ സ്റ്റേജ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ചീസൊക്കെ അത്യാവശ്യം ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവ. അപ്പം നമുക്കിത് ക്രഞ്ചി ആയിരിക്കും കേട്ടോ. ഈ ക്രഞ്ചി ആവാനായിട്ടാണ് നമ്മൾ ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തത്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് നല്ല ഹെൽത്തി ഡിഷസ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ആദ്യം നമ്മൾ ഹോൾ വീറ്റ് ആൻഡ് ഓട്ട് വാഫിൾസ് ഉണ്ടാക്കി, പിന്നെ നമ്മളൊരു ഓപ്പൺ സാൻഡ്വിച്ച് ബ്രോക്കലി ആൻഡ് കോൺ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇത് രണ്ടും വളരെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഇതാണ് ഡിഷസാണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ക്ഷീണിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹെൽത്തി ലിവിങ് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. താങ്ക് യു.